ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ പോലെ അതേ ടേസ്റ്റിലുള്ള സോയാബീൻ കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. ഇതിൻ്റെ മുകളിലത്തെ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആദ്യം നമ്മൾ സോയാബീൻ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനു വേണ്ടി കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു കപ്പ് സോയാബീൻ ഉണ്ട്. അപ്പം ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയിട്ട് സാധാരണ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇനി ഈ വെള്ളത്തിൽ തന്നെ ഇരുന്നോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മറ്റു പണികളൊക്കെ നോക്കാം. ഇത് ഓവർ കുക്ക് ആവരുത് കേട്ടോ. 5 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി. ഇനി ഇങ്ങനെ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ചു വരുമ്പോൾ ഒരു വലിയ സവാള, 2 പച്ചമുളക് കീറിയതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ചതയ്ക്കൊന്നും വേണ്ട, അങ്ങനെ ഇട്ടാൽ മതി. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വെന്ത് വരട്ടെ. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. കശുവണ്ടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്താലേ അവസാനം ഫ്രഷ് ക്രീം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഈ സോയാബീൻ എല്ലാം വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. ഇങ്ങനെ തിളപ്പിച്ച് പിഴിഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ റോ ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പം ഇതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിൻ്റെ മുമ്പ് ആദ്യം ചൂടാറാൻ വെച്ച് കൂട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് മാറ്റി വയ്ക്കാം. അരയാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ഇപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി ഈ മസാല നന്നായിട്ട് ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഉള്ളിയുടെയും തക്കാളിയുടെയും കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ കുറച്ച് കസൂരിമേത്തി കൂടെ തിരുമ്മി ചേർക്കാം. തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോയാബീൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. സോയാബീൻ
ഗോപിന് ഇനി കൂടുതലൊന്നും വേവാനില്ല, ഒന്ന് തിളപ്പിച്ചാൽ തന്നെ വെന്ത് കിട്ടും. നല്ല കുറുകി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കശുവണ്ടി ചേർത്താലും മതി. കശുവണ്ടി അരച്ച് ചേർക്കണം കേട്ടോ. ഇനി കുറച്ച് ഗരം മസാല ചേർക്കാം. എരിവ് കുറവായതുകൊണ്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യണം. സോയാബീനിലെ ആ ഫ്ലേവറുകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിൽ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ബട്ടർ ചിക്കൻ്റെ കറി പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.